നിങ്ങളെപ്പോലെ തന്നെ സ്നാക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ മോമോസ് എന്ന് പറയുന്നത്. അത് ചിക്കൻ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കൂടാതെ നമ്മൾ തയ്യാറാക്കി ഈ സോസും കൂടി ഉണ്ടെങ്കിൽ കഴിച്ച് തുടങ്ങുന്നതും തീരുന്നതും അറിയേയില്ല. അത്രയും ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു സോസിൽ മുക്കിയിട്ട് നമ്മുടെ ഈ ജ്യൂസി ആയിട്ടുള്ള മോമോസ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. വീറ്റ് ഫ്ലോറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൈദയ്ക്ക് പകരം. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഈ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ എത്ര വെള്ളം എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളൊക്കെ വാങ്ങുന്ന പല ബ്രാൻഡ് പൊടികളാണ്. അപ്പോൾ അതിനൊക്കനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. അപ്പം നമുക്ക് വേണ്ടത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു രൂപത്തിൽ ആക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ മാവ് ഇവിടെ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം. അപ്പോൾ റെസ്റ്റിന് വെക്കുന്ന സമയത്ത് അല്പം ഓയിൽ ഇതിൻ്റെ മുകളിൽ തടവിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ടിതേ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. സാധാരണ ചിക്കൻ മോമോസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ചിക്കൻ നേരിട്ട് മിക്സിയിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പോൾ നമ്മളിത് കുക്കറിലിട്ടിട്ട് 1 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് അല്പം വെള്ളം കൂടി വയ്ക്കുക. ഒന്ന് വേവിച്ച് കിട്ടാനുള്ള വെള്ളം ഒരു അല്പം മതിയിട്ട്, 1/4 കപ്പ് പോലും വേണ്ട, കുറച്ച് മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ മാവ് ഇവിടെ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തൊട്ട് നോക്കിയാൽ ഇതേ നമ്മളിതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 4 ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പോവാ കേട്ടോ. 4 ബൗൾസാക്കിയിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള 4 ബൗളുകൾ നമുക്കിതിൽ നിന്ന് കിട്ടും, ഈ 2 കപ്പ് മൈദയെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്ത് വെക്കുക. എല്ലാം നമ്മളിതുപോലെ റെഡിയാക്കി വെക്കുക. കണ്ടില്ലേ, 4 ബൗള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതും കൂടി ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റിന് വെക്കുക. അതിനുശേഷം ദേ ഇതുപോലൊരു കിച്ചൺ ടോപ്പ് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, അവിടെ അല്പം മൈദപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച് അതിന്ന് 1 ഉരുളി എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുന്ന എത്രത്തോളം പരത്തി, എത്രത്തോളം നൈസാക്കിയിട്ട് പരത്താൻ കഴിയുമോ അത്രത്തോളം പരത്തിയെടുക്കുക. ഇപ്പോൾ ഇതേ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തത്. ഇനി നമുക്കിത് മോമോസിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഒരു ജാറിൻ്റെ മൂടിയോ എടുക്കുക. അപ്പോൾ ആ ഓവർ വലുപ്പമില്ലാത്തൊരു മീഡിയം സൈസ് വലുപ്പമുള്ളത് എടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. നമ്മുടെ പൂരിയുടെയൊക്കെ ആ ഒരു വലുപ്പമല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടിയും കുറവ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് എനിക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോമോസിന്, അതിനനുസരിച്ചുള്ള മൂടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു മീഡിയം സൈസ് മോമോസിന് വലിപ്പമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഓരോന്നിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ പരത്തി വെക്കാം. ഓരോന്നിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ അല്പം മൈദപ്പൊടി തൂവിയതിന് ശേഷം മാത്രം ഓരോന്നും അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ അവസ്ഥ എന്ന് നോക്കാം. അതായത് നമ്മുടെ ചിക്കൻ ഒരു വിസിലൊക്കെ കഴിഞ്ഞു, നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ 1 വിസിൽ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നരച്ചെടുക്കുക. ഏകദേശം ഇതേ ഈ കാണുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നൈസാക്കി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂണ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം കേട്ടോ, കൂടെ മല്ലിയില എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു അര ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അല്പം ഗരം മസാലയും, പിന്നെ നിങ്ങൾക്ക് ഈ ജീരകത്തിൻ്റെ ഒക്കെ ആ സ്മെല്ല് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഒന്ന് സ്മൂത്ത് ഒരു കുറച്ചും സോഫ്റ്റ്നെസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പരത്തി വെച്ചതെന്ന് ഒരു ഷീറ്റ് എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇതേ നമ്മുടെ ഫില്ലിങ് വെച്ചെടുക്കുക. ഒരുപാടൊന്നും എടുക്കരുത്, ഒരല്പം എടുത്തിട്ട് സെൻറ്ററിൽ വെച്ചെടുക്കുക. ഇനി നമുക്കിത് മടക്കി എടുക്കുക, നമ്മുടെ മോമോസിൻ്റെ ഷേപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സ്ത്രീകൾക്കൊക്കെ അവരെ സാരിയൊക്കെ ഈ മടയുന്ന പോലെ തന്നെ മടഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കും പറ്റാത്തതൊന്നും അല്ല കേട്ടോ, നമുക്കും ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി മടക്കി എടുത്തെടുക്കുക. അപ്പോൾ അതെ ഇതുപോലെ മടക്കി അതിൻ്റെ മോൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇനി ഇത് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റീമർ എടുക്കുക. നമ്മളിതിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് തടവി കൊടുക്കുന്നത് കേട്ടോ, ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മുകളിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ മോമോസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ധാരാളം മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. 15 മിനിറ്റൊക്കെ ധാരാളമാണ്. നമുക്കൊന്ന് ആവി കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമല്ലേ, ഇഡ്ഡലി കുക്കറിലും വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേ ഒരു 10-15 മിനിറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട്, നമ്മുടെ മോമോസ് ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് റെഡായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ചിലാട്ടോ നമ്മളെ മോമോസ് കിട്ടുക. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മോമോസ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഇതിലേക്കുള്ള സോസാണ്. അപ്പം അതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതേ അതിനായിട്ടൊരു കടായി വെച്ചെടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളക്, ഞാനൊരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കുറയ്ക്കാം കൂട്ടുമൊക്കെ ചെയ്യാം. അപ്പോൾ 10 വറ്റൽമുളക് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 തക്കാളി, ചെറിയ തക്കാളി കേട്ടോ, വളരെ ചെറിയ തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ തിളച്ച് ഈ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വരണം. അതിനായിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും മുളകൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മുളക് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ തക്കാളീൻ്റെ മുകളിലുള്ള ആ തൊലിയൊക്കെ അല്ലേ, ആ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടിയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഞാനിപ്പം ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ തക്കാളിയുടെ ആ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ വിട്ടുപോരും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം മുളകും അതുപോലെ തക്കാളിയും കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഏകദേശം ഇതേ ഈ കാണുന്ന പോലെ അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കടായി വെച്ചെടുക്കുക. ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത് നമ്മളുടെ ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ടൊമാറ്റോയും അതുപോലെ വറ്റൽമുളകും പേസ്റ്റ് ആക്കിയത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ സോസ് മുഴുവനായിട്ടും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ സോയാ സോസാണ്. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് പുളിക്ക് ആവശ്യമായിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സോസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും ഉപ്പും മധുരവും കൂടിയും കൂടി കലർന്ന നല്ലൊരു സോസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേവിച്ചെടുക്കേണ്ട, ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു ലെവലിൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സോസും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മോമോസും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ മോമോസും റെഡി, അതുപോലെ നമ്മുടെ സോസും റെഡി. ഇനിയൊരു മോമോസ് എടുക്കുക, നമ്മുടെ ഈ സോസിൽ മുക്കിയിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ മോമോസ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വെജ് റെസിപ്പി ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോമോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും.